ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെതിരെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ സംവിധാനം ഉണ്ടാകും വരെ മാത്രമേ ഇത്തരമൊരു ഓൺലൈൻ പഠന സമ്പ്രദായം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പഠന സമ്പ്രദായത്തിന് എതിരാണ് ഓൺലൈൻ വിദ്യാഭ്യാസമെന്നും താൽക്കാലികമായി മാത്രമേ ഓൺലൈൻ വിദ്യാഭ്യാസം അനുവദിക്കാൻ പാടുള്ളൂവെന്നും പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ വിഭജനം സൃഷ്ടിക്കുന്നതിനെ പാർട്ടി ശക്തമായി എതിർക്കുമെന്നാണ് പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ലോക്ക്ഡൌണിൻ്റെ മറവിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി ലോക്ക്ഡൌൺ വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ അതിൻ്റെ മറവിൽ പാർലമെന്റ് അംഗീകരിക്കാത്ത വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു ഡിജിറ്റൽ രംഗത്ത് വലിയ വിഭജനമാണ് നിലനിൽക്കുന്നത് അതിന് വിദ്യാഭ്യാസ രംഗത്തേക്ക് തിരികെ കയറ്റാൻ പാടില്ല എന്നും പോൾ ബ്യൂറോ പറയുന്നു സ്കൂളിലെയും കോളേജുകളിലെയും പരമ്പരാഗത വിദ്യാഭ്യാസത്തിനു പകരം ഡിജിറ്റൽ വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നതിന് പാർട്ടി എതിരാണ് കോവിഡ് വ്യാപനത്തിൻ്റെയും ലോക്ഡൌണിൻ്റെയും പശ്ചാത്തലത്തിൽ പഠനം അലങ്കോലമാവാതിരിക്കാൻ താൽക്കാലികമായി ഡിജിറ്റൽ പഠന പദ്ധതിയെ ആശ്രയിക്കാം എന്നാണ് സി പി ഐ എമ്മിൻ്റെ നിലപാടെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നു പരമ്പരാഗത പഠന രീതിക്ക് പകരമായി ഒരു കാരണവശാലും ഓൺലൈൻ പഠന മാധ്യമത്തെ അല്ലെങ്കിൽ ഓൺലൈൻ സമ്പ്രദായത്തെ മാറ്റാൻ പാടില്ല എന്ന് പോൾ ബ്യൂറോ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ താൽക്കാലിക താൽക്കാലികമായി പഠന സമ്പ്രദായം ഉപയോഗിക്കുന്നത് പോലും എല്ലാ വിദ്യാർത്ഥികൾക്കും സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ള സ്ഥലത്തു മാത്രമേ താൽക്കാലികമായി പോലും ഓൺലൈൻ വിദ്യാഭ്യാസം പാടുള്ളൂ എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വർഷം നഷ്ടപ്പെടാത്ത വിധത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പഠനക്രമം പുനഃക്രമീകരിക്കണമെന്നും പോൾ ബ്യൂറോ അവകാശപ്പെടുന്നു ഏതായാലും ഓൺലൈൻ പഠനം അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഡിജിറ്റൽ രംഗത്തെ അന്തരം അത്രമാത്രം വലുതാണ് ഇന്ത്യയിലെന്നുമാണ് Польбиру порой надо. -да.